അധ്യാപക സർവീസ് സംഘടനാ സമര സമിതിയുടെയും ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും ആഭിമുഖ്യത്തിൽ സായാഹ്ന ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കർഷകർ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഐക്യത്തോടെ നടത്തുന്ന പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ടാണ് സായാഹ്ന സദസ് സംഘടിപ്പിച്ചത്. ആറ്റിങ്ങൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന സായാഹ്ന സദസ് KLSSA ജനറൽ സെക്രട്ടറി ദീപക് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വേണു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ആക്ഷൻ കൌൺസിൽ കൺവീനർ എ ഷാജഹാൻ, KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി സതീഷ് കുമാർ, KMCSU ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. മോദി സർക്കാർ അല്ലാത്ത പദങ്ങൾ അധികാരത്തോട് പറയുന്നത് ഉത്പാദന ചെലവിന്റെ 50% പിന്നെ താങ്ങ് വിലയും പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഒരു വിലയും മോദി സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം പറയുന്നത്. അതുകൊണ്ടാണ് ഈ കർഷക സമരത്തിന് ആധാരമായ വസ്തുതകളെ കുറിച്ച് നമ്മൾ പല ഒരു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ സമരം നമ്മൾ നിലനിർത്തണം, എന്തുകൊണ്ടാണ് ഈ സമരം തുടരണം എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആ കർഷക സമരത്തിന്റെ കാരണമായ കാര്യങ്ങൾ APMC കളെ കുറിച്ച്, ചന്തകൾ ഇല്ലാതാകുന്നതിനെ കുറിച്ച് ഒക്കെ നമ്മൾ നേരത്തെ പലതവണ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. 1947 ആഗസ്റ്റ് 15 കിട്ടാത്ത സ്വാതന്ത്ര്യമാണ് ഇപ്പൊ കർഷകർക്ക് കിട്ടിയിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതല്ല അവർക്ക് അവരുടെ വസ്തുക്കൾ അവരുടെ ഉൽപ്പന്നങ്ങൾ എവിടെ കൊണ്ടുപോയി വിൽക്കാമെന്നുള്ളത്, ഇന്ത്യ ഒട്ടായി കൊണ്ടുപോയിക്കാമെന്ന്. ഇവിടെ ആറ്റിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മരത്തിൽ നമുക്ക് കാശ്മീരി കൊണ്ടുപോയിക്കാൻ പറ്റും. കണക്കുകൾ പ്രകാരം 80% കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ എന്താ പറയുക ജില്ല വിട്ട് കച്ചവടം ചെയ്യുകയില്ല, കാരണം അത്രയും ട്രാൻസ്പോർട്ടിങ് ചാർജ് വരും. അപ്പൊ ഈ മോഡ് പറയുന്നത് ആരെ പറ്റിക്കാനാണ്? കർഷക സമരം തുടങ്ങി, ഇനി കർഷക സമരം തുടങ്ങി. അപ്പോൾ രണ്ടാമത്തെ തവണ, ഒന്നാമത്തെ തവണ കർഷക സമരത്തിനെ ഒത്തുതീർപ്പാക്കാനായിട്ട് സർക്കാർ യോഗം വിളിച്ചു. രണ്ടാമത്തെ തവണ യോഗം വിളിച്ചപ്പോൾ കർഷകർ വളരെ വിചിത്രമായ, കേട്ടാതെ വിശ്വസിക്കില്ല, വളരെ വിചിത്രമായ ഒരു ആവശ്യം ഉന്നയിച്ചു. ശരി, നമ്മൾ ഈ സമരം പിൻവലിക്കാം. പക്ഷേ കേന്ദ്രമന്ത്രി അന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറാണ്. അപ്പോൾ നരേന്ദ്രസിംഗ് തോമർ ഒരു 30 മിനിറ്റ് ഈ ബില്ലിലെ വ്യവസ്ഥകളെ കുറിച്ച് ഞങ്ങളോട് സംസാരിക്കണം, എന്നാൽ ഞങ്ങളെ കർഷക സമരം പിൻവലിക്കാം. കേട്ടതാ വിശ്വസിക്കില്ല. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ തോമർക്ക് അത് കഴിഞ്ഞില്ല. കാരണം എന്താ, അദ്ദേഹം ആ ബില്ല് നിയമങ്ങൾ വായിച്ചു നോക്കിയിട്ടില്ല, പക്ഷെ കർഷകർ വായിച്ചു. അത് വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ കർഷക നിയമം, അതുകൊണ്ട് അവരുടെ സമരത്തിറങ്ങി. തോമർക്ക് വായിക്കേണ്ട കാര്യമല്ല, കാരണം തോമർ ഈ നിയമം ഉണ്ടാക്കിയത് കർഷകർക്ക് വേണ്ടിയിട്ടല്ല, തോമറിന് വേണ്ടിയിട്ടല്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തോമറിന് അത് വായിക്കേണ്ട കാര്യം വന്നില്ല. വായിച്ച കർഷകർ എന്ത് ചെയ്തു? സമരത്തിനിറങ്ങി. HP News, ആറ്റിങ്ങൽ.